ശരിക്കും ഇതിലൂടെ പാമ്പുകൾ പോകുന്നുണ്ടോ? പക്ഷെ ഉത്തരാഖണ്ഡ് സർക്കാർ അങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ പഴയ കാലം മുതലേ പാലം ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ, പാലത്തിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, വാഹനം ഓടിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പലതരത്തിലുള്ള പാലങ്ങൾ ഉണ്ടാക്കാറുണ്ട്, നമ്മുടെ പാലാരിവട്ടം പാലം പോലത്തെ പാലങ്ങൾ. ചിലപ്പോൾ നമ്മൾ പുഴയുടെ മുകളിൽ പാലുണ്ടാക്കും, കടലിൻ്റെ മുകളിൽ, അങ്ങനെ പലതരത്തിലുള്ള റോഡ് മുറിച്ച് കടക്കാനും അങ്ങനെ നമ്മൾ ബ്ലോക്ക് ഒഴിവാക്കാനൊക്കെ പാലങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മൃഗങ്ങൾക്ക് വേണ്ടി, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പാമ്പുകൾക്ക് വേണ്ടി റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി പാലം നിർമ്മിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ലോകത്ത് വേറെ എവിടെയൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പാമ്പുകൾക്ക് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി പാലം. എന്നിട്ട് ഈ പാമ്പുകൾ റോഡ് മുറിച്ച് കടക്കുന്നുണ്ടോ, ഈ പാലത്തിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് CCTV ക്യാമറയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു സെയിൻസ് വോയേജ്. വി ഗോൺ ഡിസ്കസ് അബൌട്ട് ദ ബ്രിഡ്ജ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ സ്നേക്സ്. ഉത്തരാഖണ്ഡിലെ തിരക്കേറിയ ഹൈവേകളിൽ ഒന്നാണ് കാലാതുങ്കി നൈനിത്താൾ ഹൈവേ. രാംനഗർ ഫോറസ്റ്റ് ഡിവിഷനിലൂടെ പോകുന്ന ഈ ദേശീയപാതയിലൂടെ നിത്യേന നിരവധി ലോറികളും ബസ്സുകളും കാറുകളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. കാട്ടിലൂടെ സഞ്ചരിക്കുന്ന പാമ്പുകളും മറ്റു ഇഴജീവികളും വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് ജീവാപായം സംഭവിക്കാറുമുണ്ട്. മനുഷ്യൻ്റെ ഇടപെടൽ കാരണം വന്യജീവികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന ശ്രമത്തിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ. ഹൈവേയിലെ യു ആകൃതിയിലുള്ള ഒരു വലിയ വളവിലാണ് ഈ മേൽപ്പാലം സ്ഥാപിച്ചിട്ടുള്ളത്. സാമാന്യം വേഗത്തിലാണ് ഇവിടേക്ക് വാഹനങ്ങൾ വന്നെത്തുന്നത്. വളവ് കാരണം വാഹനങ്ങൾക്ക് മൃഗങ്ങളെ നേരത്തെ കാണാൻ സാധിക്കാറില്ല. അവസാന നിമിഷം ബ്രേക്ക് ഇടേണ്ടി വരുമ്പോൾ അത് അപകടങ്ങൾക്ക് കാരണമാകാം. ഈ പുതിയ പാലം കൊണ്ട് ആ സാഹചര്യം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാം. മുള, ജൂട്ട്, പുള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ ഈ പാലം ഏകദേശം 90 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇതുവഴി പോകുന്ന പെരുമ്പാമ്പുകളും പുലികളും താമസിയാതെ തന്നെ ഈ പാലം പ്രയോജനപ്പെടുത്തുമെന്നാണ് ഈ പദ്ധതി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു പാലം ഉണ്ടാക്കിയിട്ട് അതിലൂടെ പാമ്പുകൾ പോകുന്നുണ്ടോ എന്നറിയാൻ 4 CCTV ക്യാമറയും ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സ്ഥലങ്ങളാണ് കേദാർനാഥ്, ബദർനാഥ്, അതേപോലെ നൈനിറ്റാൾ, ഡെറാഡൂൺ, മുസൂറി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, അതേപോലെ നമ്മൾ ബഞ്ചി ജമ്പിങ് ഉള്ള സ്ഥലമായ ഋഷികേശ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. പക്ഷേ ഉത്തരാഖണ്ഡ് ഇതൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാൾ അപ്പുറം ഒരുപാട് കാണാനും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡിലുണ്ട്. നമ്മുടെ സ്റ്റോറിയും ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. ഇത് നമ്മളെ നൈനിറ്റാളിലോട്ട് പോകുന്ന ഹൈവേയിൽ വരുന്ന ഒരു സ്ഥലമാണ്. നൈനിറ്റാൾ എന്ന് പറയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കും അതേപോലെ എന്താ പറയുക, ഒരു നാച്ചുറൽ പാരഡൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയും കാട്ടിലൂടെ പോകുന്ന ഒരു ജേണിയാണ് നമ്മൾ ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ. ഈ ഹൈവേയിലൂടെ ഒരുപാട് വിനോദസഞ്ചാരികൾ പോകുന്നത് കാരണം തന്നെ ഇവിടെ ഭയങ്കര മൃഗങ്ങളുമായിട്ടുള്ള ക്ലാഷ്, അതേപോലെ വണ്ടി മൃഗങ്ങളൊക്കെ ഇടിക്കുക, അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. ഇപ്പോൾ പൊതുവെ ഉള്ള നിയമവശങ്ങൾ ഫോറസ്റ്റ് ലോ അനുസരിച്ച് മൃഗങ്ങൾ കണ്ട് നമ്മൾ വണ്ടി നിർത്തണം, അവർ പോയിട്ട് നമ്മൾ പോകാൻ പാടുള്ളതാണ്. പക്ഷേ എന്താണ് ഈ പാമ്പുകൾക്കും അതേപോലെ റെപ്റ്റൈൽസ്, സ്ക്വിറൽസ്, അണ്ണാനൊക്കെ സംഭവിക്കുന്നത്? അവർ നമ്മൾ ദൂരെ നോക്കി കാണുന്നില്ല, ചെറിയ മൃഗങ്ങളും ചെറിയ ജീവികളുമാണ്. അപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരാഖണ്ഡ് സർക്കാർ തുടങ്ങി വെച്ച ഒരു എക്കോ ബ്രിഡ്ജാണ് ഈ പാലം എന്ന് പറയുന്നത്. പാമ്പുകൾക്കും റെപ്റ്റൈൽസിനും അതേപോലെ ചെറിയ അണ്ണാനകളും ചെറിയ ചെറിയ പ്രാണികൾക്കും ജീവികൾക്കും കടക്കാൻ വേണ്ടി, പോകാൻ വേണ്ടി, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി. അത് ചെറിയ ഹൈറ്റിലൊന്നുമല്ല, ഏകദേശം 90 ഫീറ്റാണ്, 90 അടിയാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എബോവ് 25 മീറ്ററൊക്കെ നമുക്ക് ഉയരം വരും അതിന്. അതാണ് ഈ ഒരു പാലത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എക്കോ ബ്രിഡ്ജാണ്. എന്നിട്ട് ഉത്തരാഖണ്ഡ് ഫോറസ്റ്റ് ഒഫീഷ്യൽസ് പറയുന്നത് പാമ്പുകൾ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവർ CCTV ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിലൂടെ പാമ്പുകൾ പോകുന്നുണ്ടോ, അതാണ് ചോദ്യം. ശരിക്കും നമ്മൾ പാലം നിർമ്മിച്ച പാമ്പുകൾക്ക് അറിയത്തില്ലല്ലോ ഇത് അവർക്ക് വേണ്ടി നിർമ്മിച്ച പാലമാണെന്ന്, അവർക്കറിയത്തില്ലല്ലോ. അപ്പോൾ അവർ പോകുന്നുണ്ടോ എന്നുള്ള സംശയം. പക്ഷേ അതിലോട്ടൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പേ, നമ്മൾ പൊതുവെ ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ മെയിനായിട്ട് ആനകളെ കാണാറുണ്ട്. നമ്മൾ ജിം കോർബറ്റ് നാഷണൽ പാർക്കൊക്കെ, പ്രശസ്തമായ ജിം കോർബറ്റ് നാഷണൽ പാർക്കൊക്കെ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു പാട്ടാണ്, ഈ നൈനിറ്റാളോട് പോകുന്നതിൻ്റെ ഒരു പാട്ടാണ് ജിം കോർബറ്റ് എല്ലാം. അപ്പോൾ നമുക്കിവിടെ കടുവകൾ, മറ്റ് പുലികൾ, മറ്റു മാൻ, ആന, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള എല്ലാ മൃഗങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഡ്രൈവേഴ്സ് എല്ലാം വരുമ്പോൾ, അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ വരുമ്പോൾ, അവർക്കെല്ലാം പോകുന്ന രീതിയിൽ അവരെ ശല്യപ്പെടുത്താതെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ പാമ്പുകളുടെ കേസ് അങ്ങനെയല്ലല്ലോ. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, ചെറിയ പ്രാണികളെല്ലാം, ജീവികളെല്ലാം റോട്ടിൽ വണ്ടി കയറി ചത്ത് കിടക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പാലം നിർമ്മിച്ചതാണെങ്കിലും നല്ല മുള കൊണ്ടും ജൂട്ട്, ജൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചണമുണ്ടല്ലോ,
നല്ല ജൂട്ട് കൊണ്ടും പിന്നെ ഗ്രാസ് നമ്മുടെ പുല്ല് കൊണ്ടാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നും കാണത്തില്ല, അത്യാവശ്യം നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിടിച്ച് തന്നെ ആയിരിക്കും. ഇതിനിവർ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലും എന്ന് വെച്ചാൽ പാലം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും എൻഡ് ചെയ്യുന്ന ഭാഗത്തും ഇവർ ക്യാമറ സി സി ടി വി ക്യാമറ വെച്ചേക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾ അതുവഴി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ അത് റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനെ റിസർച്ച് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പാമ്പുകൾ കടക്കുന്നുണ്ടോ, ഇത് ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണോ എന്ന് അവർ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാമറ വെച്ചേക്കുന്നത്. പക്ഷേ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പാമ്പുകൾ മാത്രമേ ഇതുവഴി വരുന്നു. പാമ്പുകളിൻ്റെ സെൻസ് റെപ്റ്റൈൽസാണ്, പാമ്പുകളും അങ്ങനെ വരാറില്ല, അതാണ് ഇതിന് സത്യം. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മലമ്പാമ്പിനൊക്കെയാണ്. പക്ഷേ മലമ്പാമ്പും ഒന്നും ഇതുവഴി വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ പാലത്തിൻ്റെ മുകളിൽ ആളുകൾ കയറി ഇതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ ഇങ്ങനെ പാമ്പുകൾക്കും മൃഗങ്ങൾക്കും വേണ്ടി നിർമ്മിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ആദ്യം കയറി നോക്കും. അതുകൊണ്ട് തന്നെ ആ പാലത്തിൻ്റെ ഭാഗത്തോട്ടെ ഈ ചെറിയ ചെറിയ മൃഗങ്ങളൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. പാലത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും വണ്ടികൾ നിർത്തി. ഈ പാലം കാണാൻ ഭംഗിയുള്ളത് കാരണം തന്നെ അവർ വെച്ച് ഫോട്ടോ എടുക്കുന്ന കാരണം മൃഗങ്ങൾക്ക് ഭയങ്കര ശല്യമായി, ചെറിയ ജീവികൾക്ക് നല്ല ശല്യമായി മാറി, പിന്നെ അതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഉത്തരാഖണ്ഡ് സർക്കാർ അങ്ങനെ വെറുതെ വിടുത്തുന്നില്ല കേട്ടോ. പാലത്തിന് മുകളിൽ കയറിയവരെയൊക്കെ നല്ല ശിക്ഷയും ഉത്തരാഖണ്ഡ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി അവരെ ഇൻഫോം ചെയ്തേക്കുന്നത് പാലത്തിലൂടെ കയറരുത് എന്നുള്ളത്. പക്ഷേ ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിയമ നടപടികൾ എന്തായാലും നേരിടേണ്ടി വരും. പക്ഷേ ഈ ഫോറസ്റ്റ് ഒഫീഷ്യൽസ് പറയുന്നത് അവർക്ക് സ്റ്റിൽ ഒരു പ്രതീക്ഷയുണ്ട്, അവർക്കൊരു ഹോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പാലത്തിന് മുകളിലൂടെ പാമ്പുകളും റെപ്റ്റൈൽസും ലിസാർഡ്സ് എല്ലാം വരും എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവർ ക്യാമറ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തായാലും അവർ പ്രതീക്ഷ എന്തായാലും നടക്കട്ടെ, ശരിയാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണി നക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ, പുതിയൊരു വിഷയം വരുന്നവരേക്കും ബൈ.